അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ. ഇതിൻ്റെ പേര് ക്യാം സ്കാനർ എന്നാണ്. ഇത് അത്യാവശ്യം നല്ലൊരു ആപ്ലിക്കേഷനാണ്. നല്ല ഗ്രാഫിക്സ് ഒക്കെയാണ് ഇതിൻ്റെ. 4.6 ആണ് ഇതിൻ്റെ റേറ്റിംഗ് വരുന്നത്. നല്ലൊരു ആപ്ലിക്കേഷനാണ്, എല്ലാവരും ഡൗൺലോഡ് ചെയ്യുക. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നോക്കാം ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണെന്ന്. ഇത് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. ഇതെല്ലാം അലോ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ്. വെൽക്കം ടു ക്യാം സ്കാനർ എന്നിങ്ങനെ കാണിക്കും ഇവിടെ. ഇതെല്ലാം സ്വിപ്പ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ സൈൻ ചെയ്യുന്നില്ല, ഞാൻ വേണമെങ്കിൽ യൂസിനോ എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇതുപോലെ ഇൻ്റർഫേസ്, ഇതെല്ലാം അലോ ചെയ്ത് കൊടുക്കുക. അലോ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇൻ്റർഫേസ് ആയിരിക്കും കാണുക. ഈ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്താൽ ക്രിയേറ്റ് ഫോളർ, ഇമ്പോർട്ട് ഫ്രം ഗാലറി, ഗാലറിയിൽ നിന്നൊക്കെ നമുക്ക് ഫയൽസുകൾ എടുക്കാം ഇതിലേക്ക്. പിന്നെ സെലക്ട് പ്രീമിയം, അതുപോലെ കുറയുന്നുണ്ട്. പിന്നെ ഇവിടെ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ 500 MB ക്ലൗഡ് സ്പേസ് ആണ് ഇവിടെ പറയുന്നത്. ഇപ്പോൾ ഞാൻ നിങ്ങൾക്കാണ് ഒരു ഉദാഹരണം കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ക്യാമറയുടെ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ നിങ്ങൾ കാണാൻ പറ്റും ഇതെങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് ഈ ക്യാമറയുടെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വളരെ ഫോട്ടോ എടുത്ത് കഴിഞ്ഞിരിക്കുന്നു, നമുക്ക് വേണ്ട ഭാഗം മാത്രം നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ സ്കാൻ ചെയ്യുന്നതായിരിക്കും. ഇവിടെ കണ്ടോ, വാവ്, നല്ലൊരു കിടിലം സോഫ്റ്റ്വെയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സേവ് എന്നത് കാണിക്കും. ഇനി നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിത് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതെവിടെ ഈ ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഷെയർ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ PDF ഉണ്ട്, ഇമേജ് ഉണ്ട്, നമുക്ക് വാട്സപ്പിലേക്കും അതുപോലെ എല്ലാത്തിലേക്കും ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതോടൊപ്പം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റും ചെയ്യുക എല്ലാവരും.